ഹായ് ഫ്രണ്ട്സ്, എജു പ്ലസ് ലേണിംഗ് ക്ലാസ്സസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൽ പി യു പി 60 ഡേയ്സ് ചാലഞ്ചുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ന് നമുക്ക് ബയോളജിയുടെ ഭാഗത്ത് പഠിക്കാനുള്ളത് കൃഷിയും പരിസ്ഥിതിയുമാണ്. കുറച്ച് കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനുള്ളത് കൊണ്ട് കൃഷിയുടെ ഭാഗം രണ്ട് പാർട്ടായിട്ടും പരിസ്ഥിതി സെപ്പറേറ്റ് ആയിട്ടുമാണ് ക്ലാസ് ചെയ്യുന്നത്. ഇത് കൃഷിയുടെ ഭാഗത്തെ ആദ്യത്തെ പാർട്ടാണ്. ഈ ഒരു ഭാഗത്ത് പി എസ് സി മുൻപ് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളും അതിൻ്റെ അനുബന്ധ വിഷയങ്ങളും നമുക്ക് പഠിച്ചെടുക്കാം. ആദ്യത്തെ ചോദ്യം, ഇന്ത്യയുടെ ഭൂവിസ്തൃതിയുടെ എത്ര ശതമാനമാണ് കൃഷിക്ക് ഉപയോഗിക്കുന്നത്? ഇന്ത്യയുടെ ഭൂവിസ്തൃതിയുടെ എത്ര ശതമാനമാണ് കൃഷിക്കായിട്ട് ഉപയോഗിക്കുന്നത്? 51%. ഇന്ത്യയുടെ ഭൂവിസ്തൃതിയുടെ 51% കൃഷിക്ക് വേണ്ടി ഉപയോഗിക്കുന്നത്. നിലവിൽ 60% കൃഷിക്ക് ഉപയോഗിക്കുന്നത്. വേൾഡ് ബാങ്ക് റിപ്പോർട്ട് 2021 പ്രകാരം ഇന്ത്യയുടെ ഭൂപ്രകൃതിയുടെ 60% കൃഷിക്കായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഇന്ത്യയുടെ ആകെ വിസ്തീർണം 32,87,263 ചതുരശ്ര കിലോമീറ്ററാണ്. അതായത് 3.28 മില്യൺ സ്ക്വയർ കിലോമീറ്ററാണ് ഇന്ത്യയുടെ ആകെ വിസ്തീർണം. ഇന്ത്യയുടെ വനവിസ്തൃതി ലോകത്തിൻ്റെ ആകെ വനവിസ്തൃതിയുടെ 2%. ഇന്ത്യയുടെ വനവിസ്തൃതി ലോകത്തിൻ്റെ ആകെ വനവിസ്തൃതിയുടെ 2%. ഇന്ത്യയുടെ വനവിസ്തൃതി 24.62%. നമ്മുടെ ഫോറസ്റ്റ് സർവേ റിപ്പോർട്ട് 2021 പ്രകാരം ഇന്ത്യയുടെ വനവിസ്തൃതി 24.62%. പാരിസ്ഥിതിക സന്തുലിതാവസ്ഥ നിലനിർത്താൻ ഇന്ത്യ 33% വനം നിലനിർത്തണം. പാരിസ്ഥിതിക സന്തുലിതാവസ്ഥ നിലനിർത്താൻ ഇന്ത്യയുടെ 33% വനം ആവശ്യമായിട്ടുള്ളത്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ സ്ഥലത്ത് കൃഷി ചെയ്യുന്ന കാർഷിക വിളകളാണ് തെങ്ങ്, റബ്ബർ, നെല്ല്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ സ്ഥലത്ത് കൃഷി ചെയ്യുന്ന കാർഷിക വിളകൾ തെങ്ങ്, റബ്ബർ, നെല്ല് തുടങ്ങിയവയാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന നാണ്യവിള ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നാളികേരമാണ്. ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന കിഴങ്ങുവിളയാണ് മരച്ചീനി. ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന നാണ്യവിള നാളികേരവും കൂടുതൽ കൃഷി ചെയ്യുന്ന കിഴങ്ങുവിള മരച്ചീനിയുമാണ്. ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന ഭക്ഷ്യവിള നെല്ലാണ്. കേരളത്തിൻ്റെ ആകെ വിസ്തീർണം 38,863 ചതുരശ്ര കിലോമീറ്ററാണ്. കേരളത്തിൻ്റെ ആകെ വിസ്തീർണം 38,863 ചതുരശ്ര കിലോമീറ്ററാണ്. ഇന്ത്യയിൽ വനവിസ്തൃതിയിൽ കേരളത്തിൻ്റെ സ്ഥാനം 13 ആണ്. വനവിസ്തൃതിയിൽ 13-ാം സ്ഥാനത്താണ് കേരളം. അടുത്ത ചോദ്യം, ഖാരിഫ് വിള അല്ലാത്തത് ഏതാണ്? ഖാരിഫ് വിള അല്ലാത്തത് ഗോതമ്പാണ്. ഇന്ത്യയിൽ പ്രധാനമായും 3 കാർഷിക കാലങ്ങളാണുള്ളത്: ഖാരിഫ്, റാബി, സെയ്ദ്. ഖാരിഫ് വിള ജൂൺ മാസത്തിൻ്റെ അല്ലെങ്കിൽ മൺസൂണിൻ്റെ ആരംഭത്തോടുകൂടി വിള ഇറക്കാൻ തുടങ്ങും. മൺസൂണിൻ്റെ അവസാനത്തോടെ സെപ്റ്റംബർ, ഒക്ടോബർ മാസങ്ങളിലോ അല്ലെങ്കിൽ നവംബർ ആദ്യവാരമോ ആണ് വിളവെടുപ്പ് കാലം. റാബി വിള നവംബർ മധ്യത്തോടുകൂടെ അല്ലെങ്കിൽ ശൈത്യകാല ആരംഭത്തോടുകൂടിയാണ് വിളവിറക്കുന്നത്. വിളവെടുപ്പ് കാലം മാർച്ചിലാണ്. വേനലിൻ്റെ ആരംഭത്തോടുകൂടെ മാർച്ച് മാസത്തിലാണ് റാബി വിള വിളവെടുക്കുന്നത്. സെയ്ദ് വിള വിളവിറക്കുന്നത് മാർച്ച് മാസത്തിലാണ്. വേനലിൻ്റെ ആരംഭത്തോടുകൂടെ സെയ്ദ് വിള വിളയിറക്കൽ കാലമാണ്. വിളവെടുപ്പ് കാലം ജൂൺ മാസമാണ്. മൺസൂണിൻ്റെ ആരംഭത്തോടുകൂടെയാണ് സെയ്ദ് വിള വിളവെടുക്കുന്നത്. പ്രധാനപ്പെട്ട ഖാരിഫ് വിളകളാണ് നെല്ല്, ചോളം, പരുത്തി, തിനവിളകൾ, ചണം, കരിമ്പ്, നിലക്കടല. പ്രധാനപ്പെട്ട ഖാരിഫ് വിളകളാണ് നെല്ല്, ചോളം, പരുത്തി, തിനവിളകൾ, ചണം, കരിമ്പ്, നിലക്കടല. പ്രധാനപ്പെട്ട റാബി വിളകളാണ് ഗോതമ്പ്, പുകയില, കടുക്, പയർവർഗ്ഗങ്ങൾ. ഗോതമ്പ്, പുകയില, കടുക്, പയർവർഗ്ഗങ്ങൾ എന്നിവയാണ് പ്രധാനപ്പെട്ട റാബി വിളകൾ. പ്രധാനപ്പെട്ട സെയ്ദ് വിളകളാണ് പഴവർഗ്ഗങ്ങളും പച്ചക്കറികളും. ഇന്ത്യയിലെ കാർഷിക വിളകളെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം: ഭക്ഷ്യവിളകളെന്നും നാണ്യവിളകളെന്നും. ഇന്ത്യയിൽ കൃഷി ചെയ്യുന്ന പ്രധാന ഭക്ഷ്യവിളകളാണ് നെല്ല്, ഗോതമ്പ്, ചോളം, ബാർലി, തിനവിളകൾ, പയർവർഗ്ഗങ്ങൾ. ഇന്ത്യയിലെ മുഖ്യ ഭക്ഷ്യവിള നെല്ലാണ്. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട നാണ്യവിളകളാണ് പരുത്തി, ചണം, തേയില, കാപ്പി, ഏലം, റബ്ബർ തുടങ്ങിയവ. അടുത്ത ചോദ്യം, ഏത് സസ്യത്തിൽ നിന്നാണ് അഗർ അഗർ എന്ന പദാർത്ഥം ലഭിക്കുന്നത്? അഗർ അഗർ എന്ന പദാർത്ഥം ലഭിക്കുന്നത് ജെലീഡിയം എന്ന സസ്യത്തിൽ നിന്നാണ്. ജെലീഡിയം എന്ന സസ്യത്തിൽ നിന്നാണ് അഗർ അഗർ എന്ന പദാർത്ഥം ലഭിക്കുന്നത്. ആൽഗകളെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്ന പേരാണ് ഫൈക്കോളജി. ആൽഗകളെക്കുറിച്ചുള്ള പഠനമാണ് ഫൈക്കോളജി. അഗർ അഗർ വേർതിരിച്ചെടുക്കുന്ന ചുവന്ന ആൽഗകളാണ് ഗ്രാസിലേറിയ ജെലീഡിയം. അഗർ അഗർ വേർതിരിച്ചെടുക്കുന്ന ചുവന്ന ആൽഗകളാണ് ഗ്രാസിലേറിയ ജെലീഡിയം. ടിഷ്യൂ കൾച്ചർ സാങ്കേതിക വിദ്യയിൽ വളർത്തുന്ന മീഡിയമായി ഉപയോഗിക്കുന്നത് അഗറാണ്.
ടിഷ്യൂ കൾച്ചർ സാങ്കേതിക വിദ്യയിൽ വളർത്തുന്ന മീഡിയമായി ഉപയോഗിക്കുന്നത് അഗറാണ്. സൂക്ഷ്മജീവികളെ കൾച്ചർ ചെയ്യുന്നതിനും ഐസ്ക്രീം, ജെല്ലുകൾ എന്നിവയുടെ നിർമ്മാണത്തിലും അഗർ ഉപയോഗിക്കുന്നുണ്ട്. സൂക്ഷ്മജീവികളെ കൾച്ചർ ചെയ്യുന്നതിനും ഐസ്ക്രീം, ജെല്ലുകൾ എന്നിവ നിർമ്മിക്കുന്നതിനും അഗർ ഉപയോഗിക്കുന്നു. ബ്രൗൺ ആൽഗകൾക്ക് ഉദാഹരണമാണ് ലാമിനേറിയയും സർഗാസവും. ലാമിനേറിയ, സർഗാസം, ലാമിനേറിയ, സർഗാസം എന്നിവ ബ്രൗൺ ആൽഗകളാണ്. അയഡിനും പൊട്ടാസ്യവും ലഭിക്കുന്ന ഒരു ആൽഗയാണ് ലാമിനേറിയ. അയഡിനും പൊട്ടാസ്യവും ലഭിക്കുന്ന ആൽഗയാണ് ലാമിനേറിയ. വിവിധ രാജ്യങ്ങളിലെ ഭക്ഷണ പദാർത്ഥമായി ഉപയോഗിക്കുന്ന കടൽ പായലാണ് ലാമിനേറിയ. ഭക്ഷണ പദാർത്ഥമായി ഉപയോഗിക്കുന്ന കടൽപ്പായലാണ് ലാമിനേറിയ. നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം തുടങ്ങിയവ സമ്പുഷ്ടമായി ധാരാളമായി കാണപ്പെടുന്നത് സർഗാസത്തിലാണ്. നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം തുടങ്ങിയവ കൂടുതൽ കാണപ്പെടുന്നത് സർഗാസം ആൽഗയിലാണ്. വിളകൾക്ക് മികച്ച വളമായി ഉപയോഗിക്കുന്ന ആൽഗയാണ് സർഗാസം. ഗ്രീൻ ആൽഗ വിഭാഗത്തിൽപ്പെടുന്ന ഒരു പാരാസൈറ്റിക് ആൽഗയാണ് സെഫല്യൂറോസ്. സെഫല്യൂറോസ് ഗ്രീൻ ആൽഗ വിഭാഗത്തിൽ ഉൾപ്പെടുന്ന ഒരു പാരാസൈറ്റിക് ആൽഗയാണ് സെഫല്യൂറോസ്. ചുവന്ന ആൽഗകൾക്ക് നിറം നൽകുന്ന വർണ്ണകമാണ് ഫൈക്കോ എറിത്രിൻ. ഫൈക്കോ എറിത്രിൻ ചുവന്ന ആൽഗകൾക്ക് നിറം നൽകുന്ന വർണ്ണകമാണ് ഫൈക്കോ എറിത്രിൻ. ബ്രൗൺ ആൽഗകൾക്ക് നിറം നൽകുന്ന വർണ്ണകം ഫ്യൂക്കോ സാന്തിൻ ആണ്. ഫ്യൂക്കോ സാന്തിൻ ബ്രൗൺ ആൽഗകൾക്ക് നിറം നൽകുന്ന വർണ്ണകമാണ് ഫ്യൂക്കോ സാന്തിൻ. ഭക്ഷണമായി ഉപയോഗിക്കുന്ന ആൽഗകളാണ് ക്ലോറെല്ല, സ്പൈറുലിന. ഭക്ഷണമായി ഉപയോഗിക്കുന്ന ആൽഗകളാണ് ക്ലോറെല്ല, സ്പൈറുലിന. ബഹിരാകാശ വാഹനങ്ങളിൽ ഓക്സിജൻ സ്രോതസ്സായി വളർത്തുന്ന ആൽഗയാണ് ക്ലോറെല്ല. ബഹിരാകാശ വാഹനങ്ങളിലെ ഓക്സിജൻ സ്രോതസ്സായി വളർത്തുന്ന ആൽഗയാണ് ക്ലോറെല്ല. സൗന്ദര്യവർദ്ധക വസ്തുക്കളിൽ ഉപയോഗിക്കുന്ന കരാജിനിൽ ലഭിക്കുന്ന ആൽഗയാണ് കോൺഡ്രസ്. സൗന്ദര്യവർദ്ധക വസ്തുക്കളിൽ ഉപയോഗിക്കുന്ന കരാജിനിൽ ലഭിക്കുന്ന ആൽഗയാണ് കോൺഡ്രസ്. അയഡിൻ ധാരാളം ലഭിക്കുന്ന തവിട്ട് നിറത്തിലുള്ള ആൽഗയാണ് ഫിയോഫൈസിയെ. ഫിയോഫൈസിയെ അയഡിൻ ധാരാളമായി ലഭിക്കുന്ന തവിട്ട് നിറത്തിലുള്ള ആൽഗയാണ് ഫിയോഫൈസിയെ. അടുത്ത ചോദ്യം, കാണ്ഡത്തിൽ ആഹാരം സംഭരിച്ചു വയ്ക്കുന്ന ഒരു സസ്യമാണ് കരിമ്പ്. കാണ്ഡത്തിൽ ആഹാരം സംഭരിച്ചു വയ്ക്കുന്ന സസ്യമാണ് കരിമ്പ്. സംഭരണ വേരുകൾക്ക് ഉദാഹരണമാണ് കാരറ്റ്. സംഭരണ വേരുകൾക്ക് ഉദാഹരണമാണ് കാരറ്റ്. സസ്യ ശരീരത്തിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് വേര്, കാണ്ഡം, ഇലകൾ, പൂക്കൾ. മണ്ണിന് മുകളിൽ കാണുന്ന സസ്യഭാഗങ്ങൾക്ക് പറയുന്ന പേരാണ് സ്കന്ധവ്യൂഹം അല്ലെങ്കിൽ ഷൂട്ട് സിസ്റ്റം എന്ന് പറയും. മണ്ണിനടിയിൽ കാണപ്പെടുന്ന സസ്യഭാഗങ്ങൾക്ക് പറയുന്നതാണ് മൂലവ്യൂഹം അല്ലെങ്കിൽ റൂട്ട് സിസ്റ്റം. സസ്യത്തിൽ ഇലകൾ കാണപ്പെടുന്ന ഭാഗം കാണ്ഡമാണ്. സസ്യങ്ങളിൽ വാർഷിക വലയങ്ങൾ കാണപ്പെടുന്നത് കാണ്ഡത്തിലാണ്. വാർഷിക വലയങ്ങൾ കാണപ്പെടുന്നത് കാണ്ഡത്തിലാണ്. കള്ളിച്ചെടിയിലെ പ്രകാശ സംശ്ലേഷണം നടക്കുന്ന ഭാഗം കാണ്ഡമാണ്. കാണ്ഡത്തിലൂടെയാണ് കള്ളിച്ചെടിയിൽ പ്രകാശ സംശ്ലേഷണം നടക്കുന്നത്. ആഹാരം സംഭരിച്ചു വയ്ക്കുന്ന വേരുകളാണ് സംഭരണ വേരുകളെന്ന് പറയുന്നത്. ആഹാരം സംഭരിച്ചു വയ്ക്കുന്ന വേരുകളാണ് സംഭരണ വേരുകൾ. സംഭരണ വേരുള്ള സസ്യങ്ങൾ ഊർജവും പോഷകങ്ങളും വേരിലാണ് സംഭരിച്ചു വയ്ക്കുന്നത്. സംഭരണ വേരുള്ള സസ്യങ്ങൾ ഊർജവും പോഷകങ്ങളും വേരിലാണ് സംഭരിച്ചു വയ്ക്കുന്നത്. മണ്ണിലേക്ക് ആഴ്ന്നിറങ്ങി വളരുന്ന ബീജമൂലമാണ് തായ്വേര്. മണ്ണിലേക്ക് ആഴ്ന്നിറങ്ങി വളരുന്ന ബീജമൂലമാണ് തായ്വേര്. ഇലകളിൽ ആഹാരം സംഭരിച്ചു വയ്ക്കുന്ന ഒരു സസ്യമാണ് ക്യാബേജ്. ഇലകളിൽ ആഹാരം സംഭരിച്ചു വയ്ക്കുന്ന സസ്യമാണ് ക്യാബേജ്. ഉള്ളിയിൽ ആഹാരം സംഭരിക്കുന്ന ഭാഗം ശൽക്കങ്ങളാണ്. ഉള്ളിയിലെ ശൽക്കങ്ങളിലാണ് ആഹാരം സംഭരിച്ചു വയ്ക്കുന്നത്. ഇലയിൽ നിന്നും പുതിയ സസ്യം ഉണ്ടാകുന്നതിന് ഉദാഹരണമാണ് ബ്രയോഫില്ലം. ഇലയിൽ നിന്നും പുതിയ സസ്യം ഉണ്ടാകുന്നത് ബ്രയോഫില്ലത്തിലാണ്. സസ്യങ്ങളുടെ അടുക്കള എന്നറിയപ്പെടുന്നത് ഇലകളാണ്. ഇലകളാണ് സസ്യങ്ങളുടെ അടുക്കള എന്ന് അറിയപ്പെടുന്നത്. ഭൂമിക്കടിയിൽ വളരുന്ന കാണ്ഡങ്ങൾക്ക് ഉദാഹരണമാണ് മഞ്ഞൾ, ഇഞ്ചി, ചേന, ചേമ്പ്, ഉരുളക്കിഴങ്ങ്, ചുവന്നുള്ളി, വെളുത്തുള്ളി. ഭൂമിക്കടിയിൽ വളരുന്ന കാണ്ഡങ്ങളാണ് മഞ്ഞൾ, ഇഞ്ചി, ചേന, ചേമ്പ്, ഉരുളക്കിഴങ്ങ്, ചുവന്നുള്ളി, വെളുത്തുള്ളി. സംഭരണ വേരുള്ള സസ്യങ്ങൾക്ക് ഉദാഹരണമാണ് മധുരക്കിഴങ്ങ്, കാരറ്റ്, മരച്ചീനി, നാലുമണിച്ചെടി, റാഡിഷ്, ശതാവരി, ഡാലിയ, പാവൽ. സംഭരണ വേരുള്ള സസ്യങ്ങൾക്ക് ഉദാഹരണമാണ് മധുരക്കിഴങ്ങ്, കാരറ്റ്, മരച്ചീനി, നാലുമണിച്ചെടി, റാഡിഷ്, ശതാവരി, ഡാലിയ, പാവൽ. വേരിൽ നിന്ന് പുതിയ സസ്യം ഉണ്ടാകുന്നതിന് ഉദാഹരണം കറിവേപ്പ്, പെരിങ്ങലം, ശീമപ്ലാവ്. വേരിൽ നിന്നും പുതിയ സസ്യങ്ങൾ ഉണ്ടാകുന്ന ചെടികളാണ് കറിവേപ്പ്, പെരിങ്ങലം, ശീമപ്ലാവ്.
തായ്തടിയിൽ ആഹാരം സംഭരിച്ചു വെക്കുന്ന ഒരു സസ്യമാണ് കരിമ്പ്. കരിമ്പ് തായ്തടിയിലാണ് ആഹാരം സംഭരിച്ചു വെക്കുന്നത്. പുഷ്പിച്ചാൽ വിളവ് കുറഞ്ഞു പോകുന്നതും കരിമ്പാണ്. ഫലങ്ങളോ വിത്തുകളോ ഉൽപ്പാദിപ്പിക്കാത്ത കാർഷിക വിളയാണ് കരിമ്പ്. സസ്യങ്ങളിൽ പ്രത്യുൽപാദനം എന്ന ധർമ്മം നിർവഹിക്കുന്നത് പൂക്കളാണ്. സസ്യങ്ങളുടെ ലൈംഗിക അവയവം എന്നറിയപ്പെടുന്നതും പൂക്കളാണ്. തായ്വേരിൻ്റെ രൂപാന്തരങ്ങളാണ് കോണിയം, ശാഖാകരം, ഗോളാകരം. തായ്വേരിൻ്റെ രൂപാന്തരങ്ങളാണ് കോണിയം, ശാഖാകരം, ഗോളാകരം. കോണാകൃതിയിലുള്ള സംഭരണ വേരുകൾക്ക് ഉദാഹരണമാണ് ക്യാരറ്റ്. ശാഖാകാര സംഭരണ വേരിന് ഉദാഹരണം റാഡിഷ് ആണ്. ശാഖകളോടുകൂടിയ സംഭരണ വേരിന് ഉദാഹരണം റാഡിഷ് ആണ്. ഗോളാകാര സംഭരണ വേരിന് ഉദാഹരണമാണ് ബീട്രൂട്ട്. അടുത്ത ചോദ്യം, നീലവിപ്ലവം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മത്സ്യ ഉൽപ്പാദനവുമായി ബന്ധപ്പെട്ടതാണ് നീലവിപ്ലവം. താഴെ തന്നിരിക്കുന്നവയിൽ കൂട്ടത്തിൽ പെടാത്തത് ഏതാണ്? ഓറഞ്ച് വിപ്ലവമാണ്. താഴെ തന്നിരിക്കുന്നവയിൽ കൂട്ടത്തിൽ പെടാത്തത് ഓറഞ്ച് വിപ്ലവമാണ്. നീലവിപ്ലവം, ധവള വിപ്ലവം, ഹരിത വിപ്ലവം, ഇവ മൂന്നും കൃഷിയുമായി ബന്ധപ്പെട്ടതാണ്. ഓറഞ്ച് വിപ്ലവം എന്ന് പറയുന്നത് 2004 നവംബർ അവസാനം മുതൽ 2005 ജനുവരി ആദ്യം വരെ ഉക്രൈനിൽ നടന്നിട്ടുള്ള പ്രതിഷേധങ്ങളുടെയും രാഷ്ട്രീയ സംഭവങ്ങളുടെയും ഒരു പരമ്പരയാണ് ഓറഞ്ച് വിപ്ലവം എന്ന് പറയുന്നത്. ധവള വിപ്ലവം ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പാലുൽപാദനമാണ്. പാലുൽപാദനവുമായി ബന്ധപ്പെട്ടതാണ് ധവള വിപ്ലവം. ലോകത്തിൽ ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഇന്ത്യയാണ്. ഇന്ത്യയാണ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം. ഇന്ത്യയിൽ പാലുൽപാദനത്തിലുണ്ടായ വർധനവിനെയാണ് ധവള വിപ്ലവമെന്ന് പറയുന്നത്. ഓപ്പറേഷൻ ഫ്ലഡ് എന്നറിയപ്പെടുന്നതും ധവള വിപ്ലവമാണ്. വിവിധ ക്ഷീര സഹകരണ സംഘങ്ങളെ സംയോജിപ്പിച്ചുകൊണ്ട് നടപ്പിലാക്കിയ വികസന പദ്ധതിയാണ് ഓപ്പറേഷൻ ഫ്ലഡ്. ഇന്ത്യൻ ധവള വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് വർഗീസ് കുര്യനാണ്. അദ്ദേഹം തന്നെയാണ് ഇന്ത്യയുടെ പാൽക്കാരൻ എന്നും അറിയപ്പെടുന്നത്. ഇന്ത്യൻ ധവള വിപ്ലവത്തിൻ്റെ പിതാവ്, ഇന്ത്യയുടെ പാൽക്കാരൻ എന്നൊക്കെ അറിയപ്പെടുന്നത് വർഗീസ് കുര്യനാണ്. കാർഷിക ഉൽപ്പാദനവുമായി ബന്ധപ്പെട്ടതാണ് ഹരിത വിപ്ലവം. കാർഷിക ഉൽപ്പാദനവുമായി ബന്ധപ്പെട്ടതാണ് ഹരിത വിപ്ലവം. ധവള വിപ്ലവം പാലുൽപാദനവുമായി ബന്ധപ്പെട്ടതാണ്. നീല വിപ്ലവം മത്സ്യ ഉൽപ്പാദനമാണ്. രജത വിപ്ലവം മുട്ട ഉൽപ്പാദനവുമായി ബന്ധപ്പെട്ടതാണ്. രജത വിപ്ലവം മുട്ട ഉൽപ്പാദനവുമായി ബന്ധപ്പെട്ടതാണ്. മഞ്ഞ വിപ്ലവം എണ്ണക്കുരുക്കളുടെ ഉൽപ്പാദനമാണ്. എണ്ണക്കുരുക്കളുടെ ഉൽപ്പാദനവുമായി ബന്ധപ്പെട്ടതാണ് മഞ്ഞ വിപ്ലവം. ഗ്രേ വിപ്ലവം വള ഉൽപ്പാദനവുമായി ബന്ധപ്പെട്ടതാണ്. വള ഉൽപ്പാദനവുമായി ബന്ധപ്പെട്ട വിപ്ലവമാണ് ഗ്രേ വിപ്ലവം. കൊക്കോ തുകൽ ഉൽപ്പാദനവുമായി ബന്ധപ്പെട്ടതാണ് ബ്രൗൺ വിപ്ലവം. കൊക്കോ തുകൽ ഉൽപ്പാദനം എന്നിവയുമായി ബന്ധപ്പെട്ട വിപ്ലവമാണ് ബ്രൗൺ വിപ്ലവം. സിൽവർ ഫൈബർ വിപ്ലവം പരുത്തി ഉൽപ്പാദനവുമായി ബന്ധപ്പെട്ടതാണ്. പരുത്തി ഉൽപ്പാദനവുമായി ബന്ധപ്പെട്ട വിപ്ലവമാണ് സിൽവർ ഫൈബർ വിപ്ലവം. ഉരുളക്കിഴങ്ങ് ഉൽപ്പാദനവുമായി ബന്ധപ്പെട്ടതാണ് റൗണ്ട് വിപ്ലവം. ഉരുളക്കിഴങ്ങ് ഉൽപ്പാദനവുമായി ബന്ധപ്പെട്ടതാണ് റൗണ്ട് വിപ്ലവം. ചുവപ്പ് വിപ്ലവം എന്നറിയപ്പെടുന്നത് മാംസം, തക്കാളി എന്നിവയുടെ ഉൽപ്പാദനവുമായി ബന്ധപ്പെട്ടതാണ്. മാംസത്തിൻ്റെയും തക്കാളിയുടെയും ഉൽപ്പാദനം ചുവപ്പ് വിപ്ലവം എന്നാണ് അറിയപ്പെടുന്നത്. സ്വർണ വിപ്ലവം എന്നറിയപ്പെടുന്നത് പഴം, പച്ചക്കറി, തേൻ ഉൽപ്പാദനവുമാണ്. പഴവും പച്ചക്കറിയും തേൻ ഉൽപ്പാദനവുമായി ബന്ധപ്പെട്ടതാണ് സ്വർണ വിപ്ലവം. മഴവിൽ വിപ്ലവം എന്നറിയപ്പെടുന്നത് കാർഷിക മേഖലയിലെ മൊത്തത്തിലുള്ള ഉൽപ്പാദനത്തിനെയാണ് മഴവിൽ വിപ്ലവം എന്ന് പറയുന്നത്. മാംസം, പൗൾട്രിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിപ്ലവങ്ങളാണ് പിങ്ക് വിപ്ലവം. പിങ്ക് വിപ്ലവം എന്നറിയപ്പെടുന്നത് മാംസവും പൗൾട്രിയുമായി ബന്ധപ്പെട്ടതാണ്. സ്വർണ ഫൈബർ വിപ്ലവം ചണ ഉൽപ്പാദനവുമായി ബന്ധപ്പെട്ടതാണ്. ചണ ഉൽപ്പാദനവുമായി ബന്ധപ്പെട്ടതാണ് സ്വർണ ഫൈബർ വിപ്ലവം. പ്രോട്ടീൻ വിപ്ലവം ഉയർന്ന ഉൽപ്പാദനവുമായി ബന്ധപ്പെട്ടതാണ്. സാങ്കേതിക വിദ്യയെ അടിസ്ഥാനമാക്കിയുള്ള രണ്ടാമത്തെ ഹരിത വിപ്ലവം എന്നറിയപ്പെടുന്നതും പ്രോട്ടീൻ വിപ്ലവമാണ്. ഉയർന്ന ഉൽപ്പാദനവുമായി ബന്ധപ്പെട്ടതാണ് പ്രോട്ടീൻ വിപ്ലവം. ലോക ക്ഷീരദിനം ജൂൺ 1 ലോക ക്ഷീരദിനമായി ആചരിക്കുന്നത് ജൂൺ 1 ദേശീയ ക്ഷീരദിനമായി ആചരിക്കുന്നത് നവംബർ 26 ലോക ക്ഷീരദിനം ജൂൺ 1 ദേശീയ ക്ഷീരദിനം നവംബർ 26 ഇന്ത്യയുടെ പാൽത്തൊട്ടി എന്നറിയപ്പെടുന്ന സംസ്ഥാനമാണ് ഹരിയാന. ഇന്ത്യയുടെ പാൽത്തൊട്ടി എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഹരിയാനയാണ്. ദേശീയ ക്ഷീര ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ഹരിയാനയിലെ കർണാലിലാണ്. ദേശീയ ക്ഷീര ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ഹരിയാനയിലെ കർണാലിലാണ്. അടുത്ത ചോദ്യം, എന്താണ് ക്യൂണികൾച്ചർ? എന്താണ് ക്യൂണികൾച്ചർ? ശാസ്ത്രീയമായ മുയൽ വളർത്തലാണ്. ശാസ്ത്രീയമായ മുയൽ വളർത്തൽ അറിയപ്പെടുന്നതാണ് ക്യൂണികൾച്ചർ. വിവിധ ഇനം കൃഷിരീതികളെക്കുറിച്ചാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. ആദ്യം കന്നുകാലി പരിപാലനമാണ്. കന്നുകാലികളെ പാലിനും മാംസത്തിനും കാർഷിക ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ പരിപാലിക്കുന്നത്. പ്രധാനപ്പെട്ട കന്നുകാലി ഇനങ്ങളാണ് പശുക്കളിൽ ജേഴ്സി,
ഹോൾസ്റ്റീൻ, ഫ്രീഷ്യൻ, വെച്ചൂർ. വിവിധയിനം പശുക്കളാണ് ജേഴ്സി, ഹോൾസ്റ്റീൻ, ഫ്രീഷ്യൻ, വെച്ചൂർ. വിവിധ തരം എരുമകളാണ് മുറ, നീലിരവി, ബദാവരി. എരുമ വിഭാഗത്തിൽപ്പെടുന്നതാണ് മുറ, നീലിരവി, ബദാവരി. വിവിധ ഇനം ആടുകളാണ് തലശ്ശേരി, ജംനാപ്യാരി, ബോയർ. വിവിധ തരം ആടുകളാണ് തലശ്ശേരി, ജംനാപ്യാരി, ബോയർ. അടുത്ത കൃഷിരീതിയാണ് പക്ഷി പരിപാലനം. മുട്ടയ്ക്കും മാംസത്തിനും വേണ്ടിയാണ് നമ്മൾ പക്ഷികളെ വളർത്തുന്നത്. കോഴി ഇനങ്ങളിൽ ഉൾപ്പെടുന്നവയാണ് അതുല്യ, ഗ്രാമലക്ഷ്മി, വൈറ്റ് ലെഗോൺ. ഗ്രാമത്തിലെ അതുല്യമായ വൈറ്റ് ലെഗോൺ ഉണ്ടെന്ന് കണക്ട് ചെയ്യുക. കോഴി ഇനങ്ങളാണ് അതുല്യ, ഗ്രാമലക്ഷ്മി, വൈറ്റ് ലെഗോൺ. താറാവ് ഇനങ്ങളാണ് മസ്കവി, ചാര, ചെമ്പല്ലി. മസ്കവി, ചാര, ചെമ്പല്ലി എന്നിവ താറാവ് ഇനങ്ങളാണ്. കാടാ ഇനത്തിൽപ്പെട്ടതാണ് ജപ്പാനീസും ബോബ് വൈറ്റും. ജപ്പാനീസ്, ബോബ് വൈറ്റ് എന്നിവ കാടാ ഇനങ്ങളാണ്. സ്വാഭാവിക പട്ടിൻ്റെ നിർമ്മാണത്തിനായി പട്ടുനൂൽ പുഴുക്കളെ വളർത്തുന്നതിനെയാണ് സെറികൾച്ചർ എന്ന് പറയുന്നത്. സെറികൾച്ചർ എന്നത് പട്ടുനൂൽ പുഴു വളർത്തലുമായി ബന്ധപ്പെട്ടതാണ്. പട്ടുനൂൽ ശലഭത്തിൻ്റെ ലാർവയുടെ പ്രത്യേക ഗ്രന്ഥികളിൽ നിന്നാണ് പട്ടുനൂൽ പുഴു ഉണ്ടാക്കുന്നത്. മൾബറി പട്ടുനൂൽ പുഴു, ടസർ പട്ടുനൂൽ പുഴു, മൂഗ പട്ടുനൂൽ പുഴു എന്നിവയാണ് മുഖ്യ ഇനങ്ങൾ. പട്ടുനൂൽ പുഴുക്കളിലെ പ്രധാനപ്പെട്ടവയാണ് മൾബറി പട്ടുനൂൽ പുഴു, ടസർ, മുഗ. പ്രകൃതിദത്ത ജലാശയങ്ങളിലും വയലുകളിലും കൃത്രിമ ടാങ്ക് ിലും ശാസ്ത്രീയമായ രീതിയിൽ മത്സ്യം വളർത്തുന്നതാണ് പിസികൾച്ചർ എന്ന് പറയുന്നത്. മത്സ്യകൃഷിയുമായി ബന്ധപ്പെട്ടതാണ് പിസികൾച്ചർ. ഭക്ഷണ ആവശ്യത്തിനായിട്ട് കരിമീൻ, രോഹു, കട്ല എന്നിവയെ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അലങ്കാര മത്സ്യങ്ങളാണ് ഗോൾഡ് ഫിഷ്, ഗപ്പി തുടങ്ങിയവ. നാരൻ, കാര എന്നിവ ചെമ്മീൻ വിഭാഗങ്ങളാണ്. നാരൻ, കാര എന്നിവ ചെമ്മീൻ വിഭാഗത്തിൽപ്പെട്ടതാണ്. വ്യാവസായിക അടിസ്ഥാനത്തിൽ പൂക്കൾ വളർത്തുന്ന കൃഷിരീതിയാണ് ഫ്ലോറികൾച്ചർ എന്ന് പറയുന്നത്. വ്യാവസായിക അടിസ്ഥാനത്തിൽ പൂക്കൾ വളർത്തുന്ന കൃഷിരീതിയെ പറയുന്നതാണ് ഫ്ലോറികൾച്ചർ. ശാസ്ത്രീയമായി തേനീച്ച വളർത്തുന്നതിനെ പറയുന്നതാണ് എപ്പികൾച്ചർ. എപ്പികൾച്ചർ എന്ന് പറയുന്നത് ശാസ്ത്രീയമായ തേനീച്ച വളർത്തലാണ്. പ്രധാനമായും കോലൻ, മെല്ലിഫെറ, ഞൊടിയൻ ഇനത്തിൽപ്പെട്ട തേനീച്ചകളെയാണ് വളർത്തുന്നത്. സാധാരണയായും വളർത്തുന്നത് കോലൻ, മെല്ലിഫെറ, ഞൊടിയൻ ഇനങ്ങളിൽപ്പെട്ട തേനീച്ചയാണ്. ശാസ്ത്രീയമായി മുയലുകളെ വളർത്തുന്നതിനെയാണ് ക്യൂണികൾച്ചർ എന്ന് പറയുന്നത്. മാംസത്തിനും അലങ്കാരത്തിനുമായി വളർത്തുന്ന മുയലുകളാണ് ഗ്രേ ജയിൻറ്റും വൈറ്റ് ജയിൻറ്റും. ഗ്രേ ജയിൻറ്റും വൈറ്റ് ജയിൻറ്റും മാംസത്തിനും അലങ്കാരത്തിനുമായിട്ടാണ് വളർത്തുന്നത്. എന്നാൽ അങ്കോറ എന്ന വിഭാഗത്തിനെ രോമത്തിനായിട്ടാണ് വളർത്തുന്നത്. അങ്കോറ എന്ന മുയൽ വിഭാഗത്തിനെ വളർത്തുന്നത് രോമത്തിനായിട്ടാണ്. ശാസ്ത്രീയമായ കൂൺ വളർത്തൽ അറിയപ്പെടുന്നത് മഷ്റൂം കൾച്ചർ എന്ന പേരിലാണ്. ശാസ്ത്രീയമായ കൂൺ വളർത്തലാണ് മഷ്റൂം കൾച്ചർ. പാൽക്കൂൺ, ചിപ്പിക്കൂൺ എന്നിവയാണ് സാധാരണയായി കൃഷി ചെയ്യുന്നത്. സാധാരണയായി കൃഷി ചെയ്യുന്ന കൂൺ വിഭാഗങ്ങളാണ് പാൽക്കൂണും ചിപ്പിക്കൂണും. പഴം, പച്ചക്കറി എന്നിവ ശാസ്ത്രീയമായി കൃഷി ചെയ്യുന്ന രീതിയാണ് ഹോർട്ടികൾച്ചർ. ഹോർട്ടികൾച്ചർ, പഴം, പച്ചക്കറി എന്നിവ ശാസ്ത്രീയമായി കൃഷി ചെയ്യുന്ന രീതി അറിയപ്പെടുന്നതാണ് ഹോർട്ടികൾച്ചർ. ഔഷധ സസ്യങ്ങളെയും കൃഷി ചെയ്യാറുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഔഷധ സസ്യങ്ങളാണ് തുളസി, കറ്റാർവാഴ, വേപ്പ്, ആടലോടകം, കുറുന്തോട്ടി, കൂവളം, രാമച്ചം, കൊടുവേലി തുടങ്ങിയവ. മൾബറി കൃഷിയുമായി ബന്ധപ്പെട്ടതാണ് മോറികൾച്ചർ. മോറികൾച്ചർ എന്നറിയപ്പെടുന്നത് മൾബറി കൃഷിയാണ്. വിറ്റികൾച്ചർ എന്ന് പറയുന്നത് മുന്തിരി കൃഷിയാണ്. മുന്തിരി കൃഷിയുമായി ബന്ധപ്പെട്ടതാണ് വിറ്റികൾച്ചർ. മണ്ണിര കൃഷി ചെയ്യുന്നതിനെയാണ് വെർമി കൾച്ചർ എന്ന് പറയുന്നത്. മണ്ണിര കൃഷിയാണ് വെർമി കൾച്ചർ. പച്ചക്കറി വളർത്തലാണ് ഒലേറി കൾച്ചർ. പച്ചക്കറി വളർത്തലുമായി ബന്ധപ്പെട്ടതാണ് ഒലേറി കൾച്ചർ. കടൽ മത്സ്യകൃഷിയാണ് മാരികൾച്ചർ. മാരികൾച്ചർ, കടൽ മത്സ്യകൃഷി അറിയപ്പെടുന്നതാണ് മാരികൾച്ചർ. വനസസ്യങ്ങൾ, വന വിഭവങ്ങൾ എന്നിവയുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ടതാണ് സിൽവികൾച്ചർ. വനസസ്യങ്ങൾ, വന വിഭവങ്ങൾ എന്നിവയുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ടതാണ് സിൽവികൾച്ചർ. കാർഷിക വിളകളുടെ ഉൽപ്പാദനത്തെയും അവയുടെ വൈവിധ്യമനുസരിച്ച് മണ്ണിനെ കൈകാര്യം ചെയ്യുന്നതിനെയും കുറിച്ച് പ്രതിപാദിക്കുന്ന കാർഷിക വിജ്ഞാന ശാഖയാണ് അഗ്രോണമി എന്ന് പറയുന്നത്. അഗ്രോണമി, കാർഷിക വിളകളുടെ ഉൽപ്പാദനത്തെയും അവയുടെ വൈവിധ്യമനുസരിച്ച് മണ്ണിനെ കൈകാര്യം ചെയ്യുന്നതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന കാർഷിക വിജ്ഞാന ശാഖയാണ് അഗ്രോണമി. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ നെല്ലിനെ ബാധിക്കുന്ന രോഗം ഏതാണ്? താഴെ പറയുന്നവയിൽ നെല്ലിനെ ബാധിക്കുന്ന രോഗം ബ്ലൈറ്റ് രോഗമാണ്. ബ്ലൈറ്റ് രോഗം, ഈ രോഗത്തിന് കാരണമായ സൂക്ഷ്മജീവി ബാക്ടീരിയയാണ്. നെൽച്ചെടിയിലെ ബ്ലൈറ്റ് രോഗത്തിനും വഴുതനയിലെ വാട്ടരോഗം, വഴുതനയിലാണ് വാട്ടരോഗം വരുന്നത്, വഴുതനയിലെ വാട്ടരോഗത്തിനും കാരണമായ സൂക്ഷ്മജീവിയാണ് ബാക്ടീരിയ. പയർ, മരച്ചീനി ഇവയിലെ മൊസൈക്ക് രോഗം, പയറിലും മരച്ചീനിയിലും കാണപ്പെടുന്നതാണ് മൊസൈക്ക് രോഗം. വാഴയിലുള്ള
കുറുനാമ്പ് രോഗം, വാഴയിലാണ് കുറുനാമ്പ് രോഗം വരുന്നത്. ഇത് രണ്ടിനും കാരണമായത് വൈറസാണ്. പയറ്, മരച്ചീനി എന്നിവയിലെ മൊസൈക്ക് രോഗം, വാഴയിലെ കുറുനാമ്പ് രോഗം എന്നിവയ്ക്ക് കാരണമായ സൂക്ഷ്മജീവിയാണ് വൈറസ്. കുരുമുളകിൻ്റെ ദ്രുതവാട്ടം, കുരുമുളകിലാണ് ദ്രുതവാട്ടം കാണപ്പെടുന്നത്. തെങ്ങിലെ കൂമ്പ് ചീയലാണ് ഉണ്ടാവുന്നത്. കുരുമുളകിൻ്റെ ദ്രുതവാട്ടത്തിനും തെങ്ങിൻ്റെ കൂമ്പ് ചീയലിനും കാരണം ഫംഗസാണ്. ജന്തുക്കളെ ബാധിക്കുന്ന ചില ബാക്ടീരിയൽ രോഗങ്ങളാണ് ആന്ത്രാക്സ്, അകിട് വീക്കം, പുള്ളോറം. ജന്തുക്കളെ ബാധിക്കുന്ന ബാക്ടീരിയൽ രോഗങ്ങളാണ് ആന്ത്രാക്സ്, അകിട് വീക്കം, പുള്ളോറം. അടുത്ത ചോദ്യം, താഴെ കൊടുത്തവയിൽ പടവലത്തിൻ്റെ സങ്കരയിനം ഏതാണ്? താഴെ കൊടുത്തവയിൽ പടവലത്തിൻ്റെ സങ്കരയിനം കൗമുദിയാണ്. കൗമുദി എന്നത് പടവലത്തിൻ്റെ സങ്കരയിനമാണ്. അൽക്കാഹരിദ് ഏത് പച്ചക്കറിയുടെ ഇനമാണ്? പാവലാണ്. പാവലിൻ്റെ ഇനമാണ് അൽക്കാഹരിദ്. അൽക്കാഹരിദ് ഒരുപാട് സങ്കര ഇനങ്ങളുണ്ട്. അതിൻ്റെ ലിസ്റ്റ് ഞാൻ ടെലിഗ്രാം ചാനലിൽ അപ്ലോഡ് ചെയ്ത് തരാം. അത് നിങ്ങൾ കാണാതെ പഠിക്കാനായിട്ട് ശ്രമിക്കാം. യവനപ്രിയ എന്ന വാക്ക് ഏതിനോട് ബന്ധപ്പെട്ടിരിക്കുന്നു? കുരുമുളകാണ്. കുരുമുളകാണ് യവനപ്രിയ എന്ന പേരിൽ അറിയപ്പെടുന്നത്. സംസ്കൃത കവികൾ യവനപ്രിയ എന്ന് വിശേഷിപ്പിച്ചത് എന്തിനെയാണ്? സെയിം ക്വസ്റ്റ്യൻ വേറെ രീതിയിൽ ചോദിച്ചിരിക്കുകയാണ്. കുരുമുളകാണ് സംസ്കൃത കവികളാണ് യവനപ്രിയ എന്ന് വിശേഷിപ്പിച്ചിട്ടുള്ളത്. സംസ്കൃത കവികൾ യവനപ്രിയ എന്ന് വിശേഷിപ്പിച്ചത് കുരുമുളകിനെയാണ്. കറുത്ത സ്വർണം എന്നറിയപ്പെടുന്നത് കുരുമുളകാണ്. കുരുമുളകിൻ്റെ ശാസ്ത്രീയ നാമം പൈപ്പർ നിഗ്രം എന്നാണ്. പൈപ്പർ നിഗ്രം എന്നാണ് കുരുമുളകിൻ്റെ ശാസ്ത്രീയ നാമം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കുരുമുളക് ഉൽപ്പാദിപ്പിക്കുന്നത് ഇടുക്കി ജില്ലയിലാണ്. ഇടുക്കിയിലാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കുരുമുളക് ഉൽപ്പാദിപ്പിക്കുന്നത്. കുരുമുളകിൻ്റെ ജന്മദേശം ഇന്ത്യയാണ്. ഏറ്റവും കൂടുതൽ കുരുമുളക് ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം വിയറ്റ്നാമാണ്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ കുരുമുളക് ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം വിയറ്റ്നാമാണ്. കേരളത്തിലെ കുരുമുളക് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് പന്നിയൂർ, കണ്ണൂരാണ്. കണ്ണൂർ ജില്ലയിലെ പന്നിയൂരാണ് കേരളത്തിലെ കുരുമുളക് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. കാർഷിക വിളകളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അപരനാമങ്ങൾ നമുക്ക് നോക്കാം. കൽപ്പവൃക്ഷം എന്നറിയപ്പെടുന്നത് തെങ്ങാണ്. കൽപ്പവൃക്ഷം തെങ്ങാണ്. ഔഷധ സസ്യങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്നത് കൃഷ്ണ തുളസിയാണ്. ഔഷധ സസ്യങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്നത് കൃഷ്ണ തുളസി. ഓർക്കിഡുകളുടെ റാണി എന്നറിയപ്പെടുന്നത് കാറ്റിലിയ. ഓർക്കിഡുകളുടെ റാണിയാണ് കാറ്റിലിയ. ആന്തൂറിയങ്ങളുടെ റാണി എന്നറിയപ്പെടുന്നത് വാറോക്കിയനം. വാറോക്കിയനമാണ് ആന്തൂറിയങ്ങളുടെ റാണി എന്ന് അറിയപ്പെടുന്നത്. പച്ചക്കറികളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് പടവലങ്ങയാണ്. പച്ചക്കറികളുടെ രാജാവ് പടവലങ്ങ. കാട്ടുമരങ്ങളുടെ ചക്രവർത്തി എന്നറിയപ്പെടുന്നത് തേക്കാണ്. കാട്ടുമരങ്ങളുടെ ചക്രവർത്തിയാണ് തേക്ക്. ബാച്ചിലേഴ്സ് ബട്ടൺ എന്നറിയപ്പെടുന്നത് വാടാർ മല്ലിയാണ്. വാടാർ മല്ലി, ബാച്ചിലേഴ്സ് ബട്ടൺ, വാടാർ മല്ലി. ചൈനീസ് റോസ് എന്നറിയപ്പെടുന്നത് ചെമ്പരത്തിയാണ്. ചൈനീസ് റോസ്, ചെമ്പരത്തി. പ്രകൃതിയുടെ ടോണിക് എന്നറിയപ്പെടുന്നത് ഏത്തപ്പഴമാണ്. പ്രകൃതിയുടെ ടോണിക്കാണ് ഏത്തപ്പഴം. സ്വർഗത്തിലെ ആപ്പിൾ എന്നറിയപ്പെടുന്നത് ഏത്തപ്പഴമാണ്. പ്രകൃതിയുടെ ടോണിക് എന്നും സ്വർഗത്തിലെ ആപ്പിൾ എന്നും അറിയപ്പെടുന്നത് ഏത്തപ്പഴമാണ്. ഇന്ത്യയുടെ ഈന്തപ്പഴം എന്നറിയപ്പെടുന്നത് പുളിയാണ്. ഇന്ത്യയുടെ ഈന്തപ്പഴം പുളിയാണ്. ഇന്ത്യൻ ഫയർ എന്നറിയപ്പെടുന്നത് അശോകമാണ്. അശോകമരമാണ് ഇന്ത്യൻ ഫയർ എന്ന് അറിയപ്പെടുന്നത്. ഫോസിൽ സസ്യം എന്നറിയപ്പെടുന്നത് ജിങ്കോയാണ്. ഫോസിൽ സസ്യം ജിങ്കോ. ഇന്ത്യൻ ടെലഗ്രാഫ് ചെടിയാണ് രാമനാഥ പച്ച. ഇന്ത്യൻ ടെലഗ്രാഫ് ചെടിയാണ് രാമനാഥ പച്ച. പാവപ്പെട്ടവൻ്റെ തടി എന്നറിയപ്പെടുന്നത് മുളയാണ്. പാവപ്പെട്ടവൻ്റെ തടി മുള. പാവപ്പെട്ടവൻ്റെ ആപ്പിൾ എന്നറിയപ്പെടുന്നത് പേരക്കയാണ്. പേരക്ക, പാവപ്പെട്ടവൻ്റെ ആപ്പിൾ പേരക്കയാണ്. ചൈനീസ് ആപ്പിൾ എന്നറിയപ്പെടുന്നത് ഓറഞ്ചാണ്. ചൈനീസ് ആപ്പിൾ ഓറഞ്ച്. സ്വർഗീയ ഫലം എന്നറിയപ്പെടുന്നത് കൈതച്ചക്കയാണ്. സ്വർഗീയ ഫലം കൈതച്ചക്ക. ബഹുനേത്ര എന്നും അറിയപ്പെടുന്നത് കൈതച്ചക്കയാണ്. സ്വർഗീയ ഫലം, ബഹുനേത്ര എന്നീ പേരുകളിൽ അറിയപ്പെടുന്നത് കൈതച്ചക്കയാണ്. പച്ച സ്വർണം എന്നറിയപ്പെടുന്നത് വാനിലയും തേയിലയുമാണ്. വാനിലയും തേയിലയും പച്ച സ്വർണം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. തവിട്ട് സ്വർണം കാപ്പിയാണ്. തവിട്ട് സ്വർണം എന്നറിയപ്പെടുന്നത് കാപ്പിയാണ്. വെളുത്ത സ്വർണം അല്ലെങ്കിൽ വെളുത്ത നാണ്യവിള എന്നറിയപ്പെടുന്നത് കശുവണ്ടിയാണ്. വെളുത്ത സ്വർണം അല്ലെങ്കിൽ വെളുത്ത നാണ്യവിളയാണ് കശുവണ്ടി. കറുത്ത സ്വർണം അല്ലെങ്കിൽ കറുത്ത നാണ്യവിളയാണ് കുരുമുളക്. ഹരിത സ്വർണം എന്നറിയപ്പെടുന്നത് മുളയാണ്. കറുത്ത സ്വർണം കുരുമുളകാണ്. ഹരിത സ്വർണം മുള. പാഴ്ഭൂമിയിലെ കൽപ്പവൃക്ഷം എന്നറിയപ്പെടുന്നത് കശുമാവാണ്. പാഴ്ഭൂമിയിലെ കൽപ്പവൃക്ഷം എന്ന പേരിൽ അറിയപ്പെടുന്നത് കശുമാവ്. പ്രകൃതിയുടെ ശുചീകരണ ജോലിക്കാർ എന്നറിയപ്പെടുന്ന സസ്യം ഫംഗസുകളാണ്. പ്രകൃതിയുടെ ശുചീകരണ ജോലിക്കാരാണ് ഫംഗസുകൾ. ബർമുഡ് ഗ്രാസ് എന്നറിയപ്പെടുന്നത് കറുകപ്പുല്ലാണ്. ബർമുഡ് ഗ്രാസ് എന്ന പേരിൽ അറിയപ്പെടുന്നത് കറുകപ്പുല്ലാണ്. ജമൈക്കൻ പെപ്പർ എന്നറിയപ്പെടുന്നത് സർവ്വസുഗന്ധിയാണ്. ജമൈക്കൻ പെപ്പർ സർവ്വസുഗന്ധി. സമാധാനത്തിൻ്റെ വൃക്ഷം എന്നറിയപ്പെടുന്നത് ഒലിവ് മരമാണ്. സമാധാനത്തിൻ്റെ വൃക്ഷമാണ് ഒലിവ് മരം.
ആലപ്പി ഗ്രീൻ എന്നറിയപ്പെടുന്നത് ഏലമാണ്. ആലപ്പി ഗ്രീൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് ഏലമാണ്. മാംസ്യ സംരംഭകർ എന്നറിയപ്പെടുന്നത് പയറുവർഗ സസ്യങ്ങളാണ്. മാംസ്യ സംരംഭകർ എന്ന പേരിൽ അറിയപ്പെടുന്നത് പയറുവർഗ സസ്യങ്ങളാണ്. മഹൗഷധി എന്നറിയപ്പെടുന്നത് ഇഞ്ചിയാണ്. മഹൗഷധി ഇഞ്ചി. സുഗന്ധദ്രവ്യങ്ങളുടെ റാണി എന്നറിയപ്പെടുന്നത് അത്തറാണ്. സുഗന്ധദ്രവ്യങ്ങളുടെ റാണി അത്തർ. അലങ്കാര മത്സ്യങ്ങളുടെ റാണി ഏഞ്ചൽ ഫിഷ് ആണ്. അലങ്കാര മത്സ്യങ്ങളുടെ റാണി എന്നറിയപ്പെടുന്നത് ഏഞ്ചൽ ഫിഷ്. പുഷ്പറാണി റോസ് ആണ്. പുഷ്പറാണി റോസ്. സുഗന്ധ വ്യഞ്ജനങ്ങളുടെ റാണി എന്നറിയപ്പെടുന്നത് ഏലമാണ്. സുഗന്ധ വ്യഞ്ജനങ്ങളുടെ റാണി ഏലമാണ്. സുഗന്ധ വ്യഞ്ജനങ്ങളുടെ രാജാവ് എന്ന് ചോദിക്കുകയാണെങ്കിൽ കുരുമുളകാണ്. സുഗന്ധ വ്യഞ്ജനങ്ങളുടെ രാജാവ് കുരുമുളക്. സുഗന്ധ വ്യഞ്ജനങ്ങളുടെ രാജകുമാരി എന്ന് ചോദിക്കുകയാണെങ്കിൽ വാനിലയാണ്. സുഗന്ധ വ്യഞ്ജനങ്ങളുടെ രാജാവ് കുരുമുളക്, റാണി ഏലം, രാജകുമാരി വാനില. ഇതിൻ്റെ ബാക്കിയുള്ള ചോദ്യങ്ങൾ അടുത്ത വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. നമുക്ക് മറ്റൊരു ക്ലാസ്സുമായി കാണാം. താങ്ക് യു.